എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ടു തുല്യത സോഷ്യോളജിയുടെ ഒന്നാമത്തെ അധ്യായം ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ ഇൻട്രൊഡ്യൂസിംഗ് ഇന്ത്യൻ സൊസൈറ്റി എന്നതാണ് എൻ്റെ ആമുഖമായിട്ട് പറയുന്നത് നാം ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ് സമൂഹശാസ്ത്രം എന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചുവല്ലോ സമൂഹശാസ്ത്രത്തിൻ്റെ പഠന വിഷയം നമ്മുടെ ദൈനംദിന ജീവിതവുമായി കൂടുതൽ ചേർന്ന് നിൽക്കുന്നതാണ് എല്ലാ വ്യക്തികളും വിവിധങ്ങളായ സാമൂഹ്യ ബന്ധങ്ങളിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടുന്നവരാണ് അവർ സമൂഹത്തിൽ നിലനിൽക്കുന്ന മൂല്യങ്ങൾ ആദർശങ്ങൾ മുതലായവയെ നേരിട്ട് അനുഭവിക്കുന്നു പരിചയിക്കുന്നു സമൂഹത്തെക്കുറിച്ചുള്ള ഈ മുന്നറിവും മുൻപരിചയവും സമൂഹശാസ്ത്രത്തെ ഒരു ശാഖ എന്ന നിലയിൽ സമീപിക്കുമ്പോൾ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്നും സമൂഹശാസ്ത്ര വിദ്യാർത്ഥികൾ തങ്ങൾക്ക് ചുറ്റുമുള്ള സമൂഹത്തെയും തങ്ങളെ തന്നെയും എപ്രകാരമാണ് നോക്കിക്കാണേണ്ടതെന്നും ഈ അദ്ധ്യായം ചർച്ച ചെയ്യുന്നു അദ്ധ്യായത്തിൽ വിശദീകരിക്കുന്ന ചുരുക്കം കാര്യങ്ങളാണ് ആമുഖത്തിൽ പറഞ്ഞത് ഈ പാഠം പഠിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന നേട്ടങ്ങൾ സമൂഹശാസ്ത്ര പഠനത്തിൽ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവിൻ്റെ പ്രസക്തി വിലയിരുത്തുന്നു ഭൂമിശാസ്ത്ര ഭൂപടവും സാമൂഹ്യ ഭൂപടവും തമ്മിൽ താരതമ്യം ചെയ്യുന്നു സമൂഹശാസ്ത്രം സാമൂഹ്യ ഭൂപട നിർമ്മിതിയെ സഹായിക്കുന്നത് എങ്ങനെയെന്ന് വിശദീകരിക്കുന്നു ഇന്ത്യൻ അവബോധത്തെയും ദേശീയതയെയും രൂപപ്പെടുത്തുന്നതിൽ അധിനിവേശ കാലഘട്ടത്തിൻ്റെ പങ്ക് വിശകലനം ചെയ്യുന്നു പാഠം തുടങ്ങുന്നത് ഒരു സംഭാഷണത്തിലൂടെയാണ് ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പഠിതാക്കളായ മഹേഷും ഗോകുലും പതിവ് പോലെ അന്നും സമ്പർക്ക പഠന ക്ലാസ്സിന് ശേഷം ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോയത് വഴി മധ്യേ അവരുടെ ചർച്ച അന്നേ ദിവസം നടന്ന സമൂഹശാസ്ത്ര ക്ലാസ്സിനെ കുറിച്ചായിരുന്നു മഹേഷ് ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ഗോകുൽ കുഴപ്പമില്ല മഹേഷ് എനിക്ക് പക്ഷേ ക്ലാസ് കഴിഞ്ഞപ്പോൾ കൺഫ്യൂഷനാണ് ഉണ്ടായത് ഗൂഗിൾ അതെന്തു പറ്റി മഹേഷ് ഇന്ന് കുടുംബത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നാം എല്ലാം കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് നമുക്കറിയില്ലേ കുടുംബം എന്താണെന്ന് പക്ഷേ ടീച്ചർ പറഞ്ഞത് കുടുംബം ഒരു സ്ഥാപനമെന്നാണ് പിന്നെയും മറ്റെന്തൊക്കെയോ പറഞ്ഞല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല ഗൂഗിൾ എനിക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് മഹേഷ് നാം ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണല്ലോ സമൂഹശാസ്ത്രം അതുകൊണ്ട് ഞാൻ കരുതിയിരുന്നത് സമൂഹത്തിൽ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്നതിനപ്പുറം മറ്റൊന്നും ഇല്ല എന്നാണ് ഗോകുൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ടീച്ചറിനോട് ഇതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാം മഹേഷ് മഹേഷ് ശരി ഗോകുൽ അപ്പോൾ പിന്നെ കാണാം ഗോകുൽ ശരി മഹേഷിൻ്റെയും ഗോകുലിൻ്റെയും സംഭാഷണത്തിലെ പ്രധാന വിഷയം എന്താണ് മഹേഷിനും ഗൂഗിളിനും കുടുംബത്തെക്കുറിച്ച് സമൂഹശാസ്ത്ര സമ്പർക്ക ക്ലാസ്സിൽ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ അഭിപ്രായമുണ്ടാകാൻ കാരണമെന്തായിരിക്കും കുടുംബത്തെക്കുറിച്ചുള്ള മുന്നറിവ് സമൂഹശാസ്ത്രപരമായി കുടുംബത്തെ സമീപിക്കുന്നതിന് മഹേഷിനെയും ഗൂഗിളിനെയും എപ്രകാരം സ്വാധീനിക്കും അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൽ ചർച്ച ചെയ്തതാണ് സോഷ്യോളജി നോളേജും അല്ലെങ്കിൽ സമൂഹശാസ്ത്ര ജ്ഞാനവും സാമാന്യബോധജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ചർച്ച ചെയ്തപ്പോൾ നാം പറഞ്ഞു അപ്പോൾ കുടുംബത്തെക്കുറിച്ച് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന കുറേ അഭിപ്രായങ്ങളുണ്ട് ആ അഭിപ്രായത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായാണ് സോഷ്യോളജി ക്ലാസ്സിൽ കുടുംബത്തെ ചർച്ച ചെയ്യുന്നത് കുടുംബം സമൂഹത്തിൻ്റെ ഒരു അടിസ്ഥാന യൂണിറ്റാണ് അല്ലെങ്കിൽ കുടുംബം ഒരു സാമൂഹ്യ സ്ഥാപനമാണ് എന്നൊക്കെ പറയുമ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള വാക്കുകളൊക്കെ കേൾക്കുന്നു അപ്പോൾ അത് ശാസ്ത്രീയമായി പഠിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതാണ് സാമാന്യ ബോധവും സോഷ്യോളജി നോളജും തമ്മിലുള്ള വ്യത്യാസം ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ സമൂഹശാസ്ത്രത്തിൻ്റെ പഠനവിഷയം നമ്മുടെ അനുദിന ജീവിതവുമായി കൂടുതൽ ചേർന്നു നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സമൂഹശാസ്ത്ര പഠനം ആരും ശൂന്യതയിൽ നിന്ന് തുടങ്ങുന്നില്ല എന്ന് പറയാം ഏതൊരു വ്യക്തിക്കും സമൂഹത്തെക്കുറിച്ചുള്ള ചില അറിവുകളും ധാരണകളും ഉണ്ടായിരിക്കും മറ്റു സമൂഹശാസ്ത്ര വിഷയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തെക്കുറിച്ചുള്ള ഈ അറിവ് നമുക്ക് ലഭിക്കുന്നത് ഔപചാരിക പഠനത്തിലൂടെയല്ല മറിച്ച് സ്വാഭാവികമായോ യാദൃശികമായോ നാം സ്വായത്തമാക്കുന്നതാണ് ആറുവയസ്സുകാരി സ്കൂളിൽ ചേരുന്ന സമയത്തു തന്നെ അവളിൽ നിന്ന് ചരിത്രം ഭൂമിശാസ്ത്രം മനഃശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള മുന്നറിവുകൾ ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ ഇതേ കുട്ടിക്ക് സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചും ചില ധാരണകൾ ഉണ്ടായിരിക്കും അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ സോഷ്യോളജിയുടെ പഠനത്തിന് സൊസൈറ്റിയെക്കുറിച്ചുള്ള മുന്നറിവ് എന്തൊക്കെയാണ് ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞത് കാരണം ജോഗ്രഫി സൈക്കോളജി എക്കണോമിക്സ് ഇതിനെക്കുറിച്ചൊന്നും കുട്ടികൾ ചെറുപ്പത്തിലൊന്നും കേൾക്കുന്നില്ല അവർ ആദ്യമായിട്ട് കേൾക്കുന്ന പദങ്ങളാണ് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് പഠിക്കുകയാണ് പക്ഷേ സോഷ്യോളജിയിൽ പറയുന്ന സമൂഹത്തെക്കുറിച്ച് കുട്ടി കുറേ കേട്ടിട്ടുണ്ട് അപ്പോൾ കുട്ടിക്ക് മുന്നറിവുണ്ട് അപ്പോൾ ഈ മുന്നറിവ് കൊണ്ടുള്ള ഗുണങ്ങളും നേ ദോഷങ്ങളും അല്ലെങ്കിൽ നേട്ടങ്ങളും പരിമിതികളും എന്തൊക്കെയാണ് വളർ ദ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് പ്രയർ നോളേജ് അബൌട്ട് സൊസൈറ്റി നിങ്ങൾ കഴിഞ്ഞ വർഷം സമൂഹശാസ്ത്ര പഠനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമൂഹത്തെക്കുറിച്ചും സാമൂഹ്യ ബന്ധങ്ങളെക്കുറിച്ചുമുള്ള ചില മുന്നറിവുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നത് വ്യക്തമാണല്ലോ സമൂഹത്തെക്കുറിച്ചുള്ള ഈ മുന്നറിവ് സമൂഹശാസ്ത്ര പഠനത്തിൽ നിങ്ങളെ എപ്രകാരമാണ് സഹായിച്ചത് അതൊന്ന് പട്ടികപ്പെടുത്തൂ ജീവിത ഗന്ധിയായി തോന്നി വിഷയത്തോട് അടുപ്പം തോന്നി രസകരമായി പഠിക്കാൻ തോന്നി പേടിയില്ലാതെ സമീപിക്കാൻ തോന്നി നമുക്ക് അങ്ങനെ പലതും പറയാം സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് ഉണ്ടായിരുന്നതുകൊണ്ട് സമൂഹശാസ്ത്രത്തെ ഭയം കൂടാതെ സമീപിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവുമല്ലോ ഇത്തരം നേട്ടങ്ങൾ നിലനിൽക്കുമ്പോഴും സമൂഹത്തെക്കുറിച്ചുള്ള ഈ മുന്നറിവ് സമൂഹശാസ്ത്ര പഠനത്തിൽ ചില പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട് ഒരു പഠന പ്രവർത്തനം തന്നിട്ടുണ്ട് കുടുംബം സാമൂഹ്യ നിയന്ത്രണം എന്നിവയെക്കുറിച്ച് സമൂഹശാസ്ത്രത്തിൽ പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്ന അറിവും സമൂഹശാസ്ത്രത്തിൽ നിങ്ങൾ ഇവയെക്കുറിച്ച് പഠിച്ചതും തമ്മിൽ താരതമ്യം ചെയ്ത് പൂർത്തിയാക്കുക ആശയങ്ങൾ കുടുംബം സാമൂഹ്യ നിയന്ത്രണം ഇത് പ്ലസ് വണ്ണിന് പഠിച്ചിട്ടുണ്ട് സാമൂഹ്യ നിയന്ത്രണം എന്നൊരു കൺസെപ്റ്റ് ഒരു സങ്കല്പനം നിങ്ങൾ പഠിച്ചു അപ്പോൾ ഈ സങ്കല്പനത്തെക്കുറിച്ച് സ സോഷ്യോളജിയിൽ പഠിക്കുന്നതിന് മുമ്പ് ഈ പദങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു മുൻ ധാരണയുണ്ടാകും കുടുംബം എന്ന് സോഷ്യോളജി പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കുണ്ടായ ധാരണകൾ എന്തൊക്കെയാണ് കുടുംബം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളും മക്കളും എന്നൊക്കെ ഉള്ള വിവരം മാത്രമേ നിങ്ങൾക്കുണ്ടാവുകയുള്ളൂ കുടുംബം ഒരു സാമൂഹ്യ സ്ഥാപനമാണെന്നോ കുടുംബം ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ആണെന്നോ ഒന്നും നിങ്ങൾക്ക് അറിവില്ലായിരിക്കും അപ്പം അത്തരം അറിവുകളാണ് സമൂഹ അറിവ് അതുപോലെ തന്നെ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ സമൂഹം നിയന്ത്രിക്കുക എന്നൊക്കെ അർത്ഥം അതിന് വെക്കാം പക്ഷേ സോഷ്യോളജി പറയുന്ന സാമൂഹ്യ നിയന്ത്രണം അതല്ല സമൂഹത്തിൽ ഉള്ള നിയമങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൻ്റെ സമ്പ്രദായങ്ങൾക്കനുസരിച്ച് സമൂഹത്തിൽ വ്യതിചലിക്കുന്നവരെ സമൂഹത്തിനനുസരിച്ച് അനുസരിപ്പിക്കുന്ന ഉപാധികളെയാണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത് അപ്പോൾ സോഷ്യോളജിക്കലായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് മുൻധാരണ പ്രകാരം നമുക്ക് പല അർത്ഥങ്ങളും അതിന് കൊടുക്കാം അപ്പോൾ ഗുണങ്ങളും ദോഷങ്ങളും മുന്നറിവ് കൊണ്ടുള്ള ഗുണം നമ്മൾ പറഞ്ഞു സോഷ്യോളജിയെ ഭയമില്ലാതെ സമീപിക്കാൻ സാധിക്കും എന്നാൽ മുന്നറിവ് കൊണ്ടുള്ള ദോഷങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ മുൻ ധാരണകൾ പലതും സാമാന്യ ബുദ്ധിയിൽ അധിഷ്ഠിതമായിരുന്നു എന്ന് ബോധ്യമായില്ലേ സാമാന്യ ബുദ്ധി അല്ലെങ്കിൽ കോമൺ സെൻസ് എന്താണെന്ന് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചത് ഓർക്കുമല്ലോ സാമാന്യ ബുദ്ധി എപ്പോഴും തെറ്റായി കൊള്ളണമെന്നില്ല സാമാന്യ ബുദ്ധി കോമൺ സെൻസ് എപ്പോഴും തെറ്റാണെന്ന് നമ്മൾ പറയുന്നില്ല അതിൽ ശരികളും ഉണ്ടാവും തെറ്റുകളും ഉണ്ടാകും സാമാന്യ ബുദ്ധിയിൽ അധിഷ്ഠിതമായ മുന്നറിവ് നാം സാമൂഹ്യ ചുറ്റുപാടിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് ഇത് പലപ്പോഴും ഒരു പ്രത്യേക വീക്ഷണത്തിലുള്ളതും ഭാഗികവുമായിരിക്കും ആ പ്രത്യേക വീക്ഷണത്തിൽ ചില പക്ഷപാതമുള്ളതായിരിക്കും അല്ലെങ്കിൽ ഉള്ള വിവരം പൂർണ്ണമായിരിക്കില്ല അപ്പം അങ്ങനെ പല പ്രശ്നങ്ങളും ഈ കോമൺ സെൻസ് സാമാന്യ ബുദ്ധിക്ക് സാമാന്യ ബുദ്ധി എന്താണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയുന്നു കൃത്യമായ അർത്ഥത്തിൽ സാമാന്യ ബുദ്ധി മുൻവിധി തന്നെയാണ് പ്രജുഡീസ് ഒരു വസ്തുതയെ നാം ബോധപൂർവം വിലയിരുത്തുന്നതിന് മുമ്പ് അത് നമ്മുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കുകയും കാര്യമായി പ്രവർത്തിച്ചു തുടങ്ങുകയും ചെയ്യും സാമൂഹ്യ ലോകത്തിൻ്റെ സിംഹഭാഗത്തെക്കുറിച്ച് യാതൊരു സംശയങ്ങളും തോന്നാത്ത വിധത്തിൽ നമ്മുടെ തിരിച്ചറിവിനെ അത് മുൻകൂട്ടി ചിട്ടപ്പെടുത്തുന്നു അപ്പം അതാണ് സാമാന്യ ബുദ്ധിയുടെ ഒരു വിശദീകരണം അപ്പോൾ സാമാന്യ ബുദ്ധി എന്നത് പ്രത്യേക വീക്ഷണത്തിലുള്ളതും ഭാഗികവുമാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഭാഗികം അല്ലെങ്കിൽ പാർഷ്യൽ എന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ പാർഷ്യൽ ഈ ഭാഗികം എന്നതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് അപൂർണം ഇൻകംപ്ലീറ്റ് പൂർണ്ണമല്ലാത്തത് മറ്റൊന്ന് ബയാസഡാൽ മുൻവിധി കൂടിയ മുൻവിധിയോട് കൂടിയത് അല്ലെങ്കിൽ പക്ഷപാതിത്വമുള്ളത് അപ്പോൾ അപൂർണമാണ് മുൻവിധിയോട് കൂടിയുള്ളതാണ് എന്നാണ് പാർഷ്യൽ അല്ലെങ്കിൽ ഭാഗികം എന്നതിൻ്റെ അർത്ഥം നമുക്ക് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള മുന്നറിവ് സമൂഹശാസ്ത്രപരമായ പല സങ്കല്പനങ്ങളും ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നു അതിനാൽ സമൂഹത്തെക്കുറിച്ചുള്ള മുൻ ധാരണകൾ ഇല്ലാതാക്കുക എന്നതാണ് സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ ആദ്യപടി ഈ അർത്ഥത്തിലാണ് സമൂഹശാസ്ത്രത്തെ സാമാന്യ ബുദ്ധിയുടെ വിമർശനം ക്രിറ്റിക് ഓഫ് കോമൺ സെൻസ് എന്ന് നിർവചിക്കുന്നത് അപ്പോൾ നമ്മൾ മുന്നറിവ് കൊണ്ടുള്ള ഒരു പരിമിതിയാണ് പറഞ്ഞത് സമൂഹത്തെക്കുറിച്ചുള്ള കോമൺ സെൻസ് ധാരണകളെ തിരുത്തണം ഇല്ലാതാക്കണം എന്നത് ഇല്ലാതാക്കുക കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അത് മുന്നറിവ് കൊണ്ടുള്ള ഒരു പരിമിതിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പഠന പുരോഗതി വിലയിരുത്താം ശരിയോ തെറ്റോ എന്ന് പറയുക എ സമൂഹശാസ്ത്രം പഠിക്കാതെ തന്നെ ഏതൊരു വ്യക്തിക്കും സമൂഹത്തെക്കുറിച്ചുള്ള ചില ധാരണകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത് ശരിയാണ് ബി സമൂഹത്തെക്കുറിച്ചുള്ള സാമാന്യ അധിഷ്ഠിതമായ അറിവ് എപ്പോഴും തെറ്റായിരിക്കും അപ്പോൾ അത് തെറ്റാണ് എപ്പോഴും തെറ്റായിരിക്കില്ല ചിലപ്പോഴൊക്കെ ശരിയായിരിക്കും രണ്ട് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് സമൂഹശാസ്ത്രപരമായ സങ്കല്പനങ്ങൾ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് തടസ്സമാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് അപ്പോൾ സാമാന്യ സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് പലപ്പോഴും മുൻവിധിയും അല്ലെങ്കിൽ ഭാഗികവും അപൂർണമൊക്കെ ഉള്ളതായിരിക്കും അതുകൊണ്ട് തന്നെ അതിനെ തിരുത്തൽ ആവശ്യമാണ് അപ്പോൾ തിരുത്തൽ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് തടസ്സമാണെന്ന് പറയാൻ കാരണം മുൻധാരണകൾ മാറ്റിക്കൊണ്ട് സമൂഹത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് രൂപീകരിക്കാൻ സമൂഹശാസ്ത്രം എപ്രകാരമാണ് നമ്മെ സഹായിക്കുക സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ എല്ലാ വശങ്ങളും തുറന്നുകാട്ടുന്ന ഒരു പ്രത്യേക വീക്ഷണം സമൂഹശാസ്ത്രം മുന്നോട്ട് വെക്കുന്നില്ല എന്നാൽ ഈ ദിശയിലേക്ക് ചില മാർഗനിർദ്ദേശങ്ങൾ സമൂഹശാസ്ത്രം നൽകുന്നുണ്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ നോക്കിക്കാണാൻ സമൂഹശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നു ഓരോ വീക്ഷണവും ലോകത്തിൻ്റെ ഭാഗികമായൊരു തലം മാത്രമാണെന്ന് വെളിവാക്കുന്നത് ഇപ്രകാരമുള്ള വ്യത്യസ്ത വീക്ഷണ കോണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൻ്റെ ഏതാണ്ട് പൂർണ്ണരൂപം നമുക്ക് ദൃശ്യമാകും അപ്പോൾ വ്യത്യസ്ത വീക്ഷണങ്ങളിൽ നോക്കിയാൽ ലോകത്തിൻ്റെ ഏകദേശ ചിത്രം നമുക്ക് കിട്ടും ഒറ്റ വീക്ഷണത്തിലൂടെ നോക്കിയാൽ അത് പലപ്പോഴും ശരിയായി ശരിയായിക്കൊള്ളണമെന്നില്ല പുറമേ നിന്നുകൊണ്ട് എങ്ങനെയാണ് നമ്മളെ തന്നെ നോക്കിക്കാണേണ്ടതെന്ന് സമൂഹശാസ്ത്രം കാണിച്ചു തരുന്നു സ്വയം പ്രതിപലനമാണ് അല്ലെങ്കിൽ ആത്മപ്രതിഫലനമാണ് ഇതിനുള്ള മാർഗമായി സമൂഹശാസ്ത്രം നിർദ്ദേശിക്കുന്നത് സ്വയം പ്രതിഫലനത്തെക്കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർക്കുമല്ലോ കഴിഞ്ഞ വർഷം നമ്മൾ ഗവേഷണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഗവേഷണത്തിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റിവിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ വസ്തുനിഷ്ഠത ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ് സ്വയം പ്രതിപദനം മറ്റുള്ളവരുടെ വീക്ഷണത്തിലൂടെ നോക്കിക്കണ്ടാൽ നമുക്ക് നമ്മുടെ ഗവേഷണത്തെ വസ്തുനിഷ്ഠമാക്കി മാറ്റാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട് സ്വയം പ്രതിപദനം എന്നത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിലൂടെ അവൻ അവനിലേക്ക് തന്നെയുള്ള ഒരു തിരിഞ്ഞുനോട്ടമാണ് ഈ തിരിഞ്ഞുനോട്ടം എപ്പോഴും വിമർശനാത്മകമായിരിക്കണമെന്ന് സമൂഹശാസ്ത്രം നിഷ്കർഷിക്കുന്നു ഇന്ത്യൻ സമൂഹത്തെയും സാമൂഹ്യ ഘടനയെയും കുറിച്ചുള്ള അറിവ് നമുക്ക് പ്രദാനം ചെയ്യുന്ന സാമൂഹ്യ ഭൂപടം നിർമ്മിക്കുവാൻ സമൂഹശാസ്ത്രം നമ്മെ പ്രാപ്തമാക്കുന്നു മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം എവിടെയാണെന്ന് കണ്ടെത്തുവാൻ സാമൂഹ്യ ഭൂപടം സഹായിക്കുന്നു ഒരു ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ നിങ്ങളുടെ സ്ഥാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത് നിങ്ങൾ വസിക്കുന്ന പ്രദേശത്തിൻ്റെ അതിരുകളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും നിങ്ങൾ അടയാളപ്പെടുത്താറില്ലേ ഇതുപോലെ സാമൂഹ്യ ഭൂപടത്തിൽ നിങ്ങളുടെ സ്ഥാനം നിർണയിക്കുന്ന ചില സ്വത്വങ്ങൾ ഐഡൻറ്റിറ്റീസ് ഉണ്ട് ഈ സ്വത്വങ്ങൾ ഏതൊക്കെയാണ് സ്വത്വം തന്നാൽ നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഐഡൻറ്റിറ്റി അവ ആ ഘടകങ്ങളിൽ പെട്ടതാണ് നിങ്ങൾ ഉൾപ്പെടുന്ന സാമൂഹ്യ സംഘം നിങ്ങളുടെ സംസാര ഭാഷ നിങ്ങളുടെയോ മാതാപിതാക്കളുടെയോ സാമ്പത്തിക ശേഷി മതം പ്രദേശം ജാതി വംശം പ്രായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മെ തിരിച്ചറിയാൻ സഹായിക്കുന്നതാണ് സൂചിപ്പിച്ച തരത്തിലുള്ള നിങ്ങളുടെ സ്വത്വങ്ങൾ കണ്ടെത്തി സാമൂഹ്യ ഭൂപടത്തിൽ നിങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുമല്ലോ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ തുല്യത പഠിക്കുന്നവരാണ് നിങ്ങൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട് നിങ്ങളൊരു പക്ഷേ ഹിന്ദുമതത്തിലോ ഇസ്ലാം മതത്തിലോ ക്രിസ്തു മതത്തിലോ പെട്ട ഒരാളായിരിക്കും അതേസമയം നിങ്ങളൊരു യുവാവായിരിക്കും ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിനിടയിലുള്ളൊരു യുവാവായിരിക്കും അപ്പോൾ പ്രായത്തിൽ നിങ്ങളുടെ സ്ഥാനം യുവത്വമാണ് അതുപോലെ തന്നെ നിങ്ങൾ മലയാള ഭാഷ സംസാരിക്കുന്ന ആളായിരിക്കും അതേപോലെ നിങ്ങൾ ഉപരിവർഗത്തിലോ അല്ലെങ്കിൽ മധ്യവർഗത്തിലോ താഴ്ന്ന വർഗത്തിലോ പെട്ട മാതാപിതാക്കളുടെ ഒരു മകനോ മകളോ ആയിരിക്കും അതുപോലെ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെ കേരളം എന്ന സംസ്ഥാനത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ നിങ്ങൾ ഒന്നുകിൽ നമ്പൂതിരിയോ നായരോ തീയ്യനോ അല്ലെങ്കിൽ പുലയനോ മറ്റു ജാതിയിലോ പെട്ട ആളായിരിക്കും അല്ലെങ്കിൽ മാപ്പിള ജാതിയിൽപ്പെട്ടിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആർസിയോ ലത്തീൻ കത്തോലിക്കനോ അങ്ങനെ പല ജാതിയിലും പെട്ടതായിരിക്കും അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല സാമൂഹ്യ സംഘങ്ങളെ കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ സ്ഥാനം സമൂഹത്തിൽ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഒരു ഭൂപടമാണ് സാമൂഹ്യ ഭൂപടം മേൽ സൂചിപ്പിച്ച തരത്തിലുള്ള നിങ്ങളുടെ സ്വത്വങ്ങൾ കണ്ടെത്തി സാമൂഹ്യ ഭൂപടത്തിൽ നിങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുമല്ലോ സമൂഹത്തിൽ ഏതൊക്കെ തരത്തിലുള്ള വിഭാഗങ്ങളും സംഘങ്ങളും ഉണ്ടെന്നും അവ തമ്മിൽ എപ്രകാരമാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നും നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഇത് എന്താണ് അർത്ഥമാക്കുന്നതെന്നും സാമൂഹ്യ ഭൂപടം നമുക്ക് വ്യക്തമാക്കി തരുന്നു ഒരു സാമൂഹ്യ ഭൂപടം നാം എങ്ങനെയാണ് തയ്യാറാക്കുക നമ്മുടെ സാമൂഹ്യ ഭൂപടത്തിൻ്റെ ഒരു പതിപ്പ് സാമൂഹികരണ പ്രക്രിയയിലൂടെ കുട്ടിക്കാലത്ത് തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് സാമാന്യ ബോധത്തിലധിഷ്ഠിതമായ ഭൂപടമാണ് ഇത്തരത്തിലുള്ള സാമാന്യ ബോധഭൂപടങ്ങൾ കോമൺ സെൻസ് മാപ്പ് വഴിതെറ്റിക്കുന്നതും വളച്ചൊടിക്കപ്പെട്ടതുമാകാൻ സാധ്യത വളരെ കൂടുതലാണ് ബോധ സാമാന്യബോധഭൂപടം ഉപേക്ഷിച്ചാൽ മാത്രമേ ശരിയായ ഭൂപടം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കൂ സാമൂഹ്യശാസ്ത്രപരമായ വീക്ഷണം സാമൂഹ്യ ഭൂപടം തയ്യാറാക്കാൻ നമ്മെ പര്യപ്തമാക്കും അപ്പോൾ നമ്മൾ മൂന്ന് തരം ഭൂപടത്തെ പറഞ്ഞത് ഒന്ന് ഭൂമിശാസ്ത്ര ഭൂപടം ഭൂമിശാസ്ത്ര ഭൂപടം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ലൊക്കേഷനെ നിർണ്ണയിക്കാൻ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ കേരളം എന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് തെക്കാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് തീരപ്രദേശമുണ്ട് അപ്പം ആ കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ട് കേരളം എന്ന നമ്മുടെ പ്രദേശത്തെ തിരിച്ചറിയാൻ സഹായിക്കുന്ന മാപ്പാണ് ജോഗ്രഫിക്കൽ മാപ്പ് അതേസമയം സമൂഹത്തിൽ നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന മാപ്പാണ് ഭൂമി സാമൂഹ്യ ഭൂപടം അല്ലെങ്കിൽ സോഷ്യൽ മാപ്പ് അതെങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രായവും ജാതിയും മതവും വർഗവും വംശവും പ്രദേശവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന മാപ്പാണ് സാമൂഹ്യ മാപ്പ് എന്നാൽ സാമാന്യ ബോധ ഭൂപടം കോമൺ സെൻസ് മാപ്പ് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ വളർന്നു വരുമ്പോൾ ആ വളർന്നു വരുന്ന പ്രക്രിയക്കാണ് സാമൂഹ്യവൽക്കരണം എന്ന് പറയാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് മാതാപിതാക്കളിൽ നിന്നും അയൽപ്പക്കങ്ങളിൽ നിന്നും കിട്ടുന്ന ധാരണകൾ അത് മിക്കവാറും മുൻവിധിയും തെറ്റുമായിരിക്കും അപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടൊക്കെ ചെറുപ്പത്തിലെ നമുക്ക് ലഭിക്കാനിടയുണ്ട് അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറേണ്ടവളാണ് ആൺകുട്ടിയെ താരതമ്യം ചെയ്യുമ്പോൾ അവൾക്ക് സ്വാതന്ത്ര്യം കുറവാണ് അവൾ അടങ്ങി ജീവിക്കേണ്ടവളാണ് അല്ലെങ്കിൽ കൂടുതൽ പഠിപ്പിക്കാൻ അവർക്ക് അർഹതയില്ല അങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസം ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അത് ശരിക്കും തെറ്റാണ് ഒരു മുൻവിധിയുള്ളതാണ് പക്ഷപാധിത്തമുള്ളതാണ് അപ്പം അങ്ങനെ സാമൂഹിക ഭാഗത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ സാമാന്യബോധ ധാരണയാണ് അപ്പോൾ അത് തെറ്റാണ് അതിനെ ശാസ്ത്രീയമായി മാറ്റണം അതിനാണ് നമ്മൾ സോഷ്യൽ മാപ്പ് മനസ്സിലാക്കുന്നത് അത് നമ്മളെ ഇത്തരം ശാസ്ത്രീയമായ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കും പഠനപ്രവർത്തനം സാമൂഹ്യ പ്രക്രിയയിലൂടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സാമൂഹ്യ ഭൂപടവും ഒരു സമൂഹശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയ സാമൂഹ്യ ഭൂപടവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ ചെറുപ്പകാലത്ത് നമുക്ക് കുറേ തെറ്റായ ധാരണകൾ നമ്മൾ മതക്കു നാം വിശ്വസിക്കുന്ന മതസ്ഥരെക്കുറിച്ചും നമുക്ക് അന്യമായ മതസ്ഥരെക്കുറിച്ചും ഒക്കെ കുറേ തെറ്റായ ധാരണകൾ നമുക്കുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ആണെങ്കിൽ മറുവിഭാഗത്തെക്കുറിച്ച് നിങ്ങൾക്ക് വികലമായ കാഴ്ചപ്പാടുണ്ടാകാം അതുപോലെ തന്നെ സ്ത്രീയും പുരുഷനുമല്ലാത്ത ട്രാൻസ്ജെൻഡറിനെക്കുറിച്ച് പല തെറ്റായ കാഴ്ചപ്പാടുകളും ഉണ്ടാവാം എന്നാൽ സോഷ്യോളജി പഠിക്കുമ്പോൾ നമുക്ക് അത്തരം തെറ്റിദ്ധാരണകളൊക്കെ ഇല്ലാതാവുകയും അവരൊക്കെ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും അവരൊക്കെ മനുഷ്യരാണെന്നുമുള്ള നമുക്ക് ഒരു മാനവികതാ ബോധം നമുക്ക് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒന്നാമത്തെ അധ്യായത്തിൽ ഇന്ത്യൻ സമൂഹത്തെ പരിചയപ്പെടുത്തൽ എന്ന ഭാഗത്ത് കഴിഞ്ഞ വർഷം മനസ്സിലാക്കിയ ചില ആശയങ്ങളെ നാം ഒന്നുകൂടി റിവൈസ് ചെയ്തു ആദ്യമായിട്ട് സമൂഹത്തെക്കുറിച്ചുള്ള മുന്നറിവ് എന്താണെന്നും അതുണ്ടാക്കുന്ന നേട്ടങ്ങളും കോട്ടങ്ങളും നാം ചർച്ച ചെയ്തു അതുപോലെ ആ വിവരം അപൂർണമാണെന്നും പക്ഷപാത്തമുള്ളതാണെന്നും പറഞ്ഞു അത് മാറ്റിയെടുക്കാൻ നമുക്ക് സ്വയം പ്രതിപദനം മറ്റുള്ള കാഴ്ചപ്പാടിലൂടെ കാണേണ്ടതുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ മൂന്ന് തരം മാപ്പുകളെക്കുറിച്ച് നാം ചർച്ച ചെയ്തു ഭൂമിശാസ്ത്ര മാപ്പ് സാമൂഹ്യ മാപ്പ് സാമാന്യ ബോധ മാപ്പ് ഇനി അടുത്ത ഭാഗം വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം നന്ദി